നമ്മളെല്ലാവരും സൂം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരായിരിക്കും. എങ്കിലും നമ്മിൽ അധികം ആർക്കും ഈ ആപ്ലിക്കേഷൻ്റെ ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകില്ല. ഇന്ന് സൂം മീറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. എറിക് ഹ്യുവാൻ എന്ന ഒരു ചൈനീസ് വിദ്യാർത്ഥി 1987 ഒന്നാം വർഷ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരിക്കെ തൻ്റെ കാമുകിയെ കാണാൻ നിരന്തരം 10 മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്യേണ്ടി വന്ന ഒരവസ്ഥ. ഇത്തരത്തിലുള്ള ഒരു ട്രെയിൻ യാത്രയിലാണ് അദ്ദേഹം ഓൺലൈൻ വീഡിയോ കോൺഫറൻസിന് ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ച് സ്വപ്നം കാണുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു തീരുമാനമായി. അദ്ദേഹം ഉറച്ചു തീരുമാനിച്ചു, ഞാൻ ഓൺലൈൻ വീഡിയോ കോൺഫറൻസിന് ഉതകുന്ന ഒരു സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തും. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചു. തൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമായി അമേരിക്കൻ യാത്രാ വിസക്ക് അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചു. അങ്ങനെ 8 തവണ അദ്ദേഹത്തിൻ്റെ അപേക്ഷകൾ റിജക്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം തളരാൻ തയ്യാറായില്ല, വീണ്ടും അപേക്ഷ സമർപ്പിച്ചു. അങ്ങനെ 9ാം തവണ അദ്ദേഹത്തിൻ്റെ അപേക്ഷ സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ അമേരിക്കയിലെ സിലിക്കൺ വാലിയിലെത്തി വെബെക്സ് എന്ന കമ്പനിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വെബെക്സ് സിസ്കോയുടെ ഭാഗമായതോടുകൂടി അദ്ദേഹം അവിടം വിട്ടിറങ്ങി, കൂടെ 40 സഹപ്രവർത്തകരും. അപ്പോഴും തൻ്റെ ഹൃദയത്തിൽ തൻ്റെ ചിരകാല സ്വപ്നം അലയടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം വീണ്ടും പരിശ്രമിച്ചു. അങ്ങനെ 2012 തൻ്റെ ജീവിതാഭിലാഷമായ വീഡിയോ കോൺഫറൻസ് ആപ്പിൻ്റെ സൂം ആപ്ലിക്കേഷൻ്റെ ആദ്യ പതിപ്പ് പുറത്തിറക്കി. അദ്ദേഹത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും കഠിന ശ്രമത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഫലമെന്നോണം കമ്പനി പതിയെ ഉയർന്നു വന്നു. ഇന്ന് ലോക്ക്ഡൗൺ സാഹചര്യങ്ങളാൽ പല കമ്പനികളും സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുമ്പോൾ ഓൺലൈൻ കോൺഫറൻസ് വഴി ചർച്ചകളും മീറ്റിങ്ങുകളും ഒരുപാട് ക്ലാസ്സുകളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് സൂം മീറ്റിംഗ് ആപ്ലിക്കേഷനിലൂടെയാണ്. അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ UKയിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച അന്ന് മാത്രം 21 ലക്ഷം ആളുകളാണ് അദ്ദേഹത്തിൻ്റെ സൂം മീറ്റിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത്. അതിനു മുമ്പ് ലോകസമ്പന്നരുടെ പട്ടികയിൽ ആദ്യ 500 പോലും എത്താത്ത എറിക് ഹ്യുവാൻ പെട്ടെന്ന് 200 താഴേക്കെത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ സ്വപ്നം കാണുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, കഠിനമായി പരിശ്രമിക്കുക, എങ്കിൽ വിജയവും നിങ്ങളെ തേടി വരും. ഇത്തരത്തിൽ വ്യത്യസ്തമായ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും അനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്.